അപൂർവ രോഗം ബാധിച്ച അഞ്ചുമാസം പ്രായമായ പെൺകുഞ്ഞിന് ചികിത്സാ സഹായം നൽകി ചിറ്റൂരിലെ കോസ്മോസ് ക്ലബും ചെമ്പകം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും. മൈക്രോ റേഡിയൽ സയോപ്പതി എന്ന രോഗം ബാധിച്ച് 3 മാസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞ്. ചിറ്റൂർ തത്മംഗലം നഗരസഭ 4 വാർഡ് ചെമ്പകശ്ശേരി കൈലാഷ് നഗറിലെ മനോജ് ആതിര ദമ്പതികളുടെ 5 മാസം പ്രായമായ കുഞ്ഞാണ് അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 12 ലക്ഷം രൂപ ചികിത്സാ ചെലവിന് ആവശ്യമാണെന്നിരിക്കെ യാതൊരു വരുമാനവുമില്ലാത്ത കുടുംബം പ്രയാസത്തിലാണ്. ഇവർക്ക് കൈത്താങ്ങാവുകയാണ് കോസ്മോസ് ക്ലബും ചെമ്പകം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും. ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നതിനായി ക്ലബ്ബുകൾ നടത്തിയ ബിരിയാണി ഫെസ്റ്റിലൂടെ ലഭിച്ച തുക 1 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന് കൈമാറിയത്. മുൻ വാർഡ് കൗൺസിലർ എ കണ്ണൻകുട്ടിയിൽ നിന്ന് മനോജിന്റെ അച്ഛൻ മണി തുക ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ ഓമന കണ്ണൻകുട്ടി, കോസ്മോസ് ക്ലബ് അംഗങ്ങളായ കബീർ, ബാബു, ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബമാണ് അത്. അതുകൊണ്ടാണ് അവരുടെ ഉപജീവന മാർഗം കഴിഞ്ഞു പോകുന്നത്. അച്ഛനാണെങ്കിൽ ക്യാൻസർ ബാധിച്ച് അസുഖമായിട്ട് അച്ഛൻ ഇരിക്കുകയാണ്. മനോജ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പെരുമ്പ് ജംഗ്ഷനിൽ അവിടെ ഈ കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കടയിട്ടുകൊണ്ടാണ് അയാൾ കഴിയുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, അവിടെ അയാളുടെ കൈ ആ കരിമ്പൻ ജ്യൂസിൻ്റെ ഇടയിൽപ്പെട്ട് ഇടത് കൈ മുറിഞ്ഞ് അതും ഫ്രാക്ചറായിരിക്കുകയാണ്. അതിനും നല്ലൊരു ബാധ്യത വന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നാട്ടുകാരെന്നുള്ള നിലയ്ക്കും ഈ കുടുംബത്തിനെ, പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിൻ്റെ സഹായവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ എല്ലാവരും സഹായിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നു. അത് ഏകദേശം 1 ലക്ഷത്തോളം ഉറുപ്പിക പറയും വരയ്ക്കും എല്ലാവരും അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ബിരിയാണി ഫെസ്റ്റിവൽ നടത്തി എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ആ നല്ല മനസ്സിൻ്റെ ഉടമകളെയെല്ലാം തന്നെ ഞങ്ങൾ പിന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പന നടത്തിയിരുന്ന മനോജിന്റെ സമ്പാദ്യം മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ ഏക വരുമാനം. എന്നാൽ കരിമ്പിൻ ജ്യൂസ് നിർമ്മിക്കുന്ന യന്ത്രത്തിൽ കൈവിരലുകൾ കുടുങ്ങി പരുക്ക് പറ്റിയതോടെ ആ വരുമാനവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ക്യാൻസർ രോഗിയായ അച്ഛൻ മണിയുടെ ചികിത്സയ്ക്കും പണം ഇല്ലാത്ത അവസ്ഥ. പ്രസവിച്ച 2 മാസം കഴിഞ്ഞ് കുഞ്ഞിനും അപൂർവ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. മനോജിന്റെയും ആതിരയുടെയും ആദ്യത്തെ കുഞ്ഞും ഇതേ രോഗം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ 2-ാമത്തെ കുഞ്ഞിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു മാർഗമില്ലാതെ തങ്ങൾ വിഷമിക്കുകയാണെന്ന് മനോജിന്റെ അമ്മ ലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞു. അയാൾ വിരിക്കുന്നു, ഞാൻ പോലെ പണിക്ക് പോയി 10-300 കൊണ്ടുവന്ന് കുടുംബം കഴിയുന്നത് അത് മയ്യണ്ടായിട്ടിരിക്കുകയാണ്. അത്ര മാത്രം പറയാനുള്ളതെന്ന് പറയുന്നു. UTV News പാലക്കാട്.